ഫ്രണ്ട്സ്, ഞാൻ സുമിജി കൊരട്ടി. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സുബൈറേഖയുടെ അനിയൻ ആബിദ് നമുക്ക് അയച്ചു തന്ന കുറച്ച് ഫിഷാണ്. അതിൽ പ്ലാറ്റിനം റെഡിൻ്റെ ഒരു മെയിലുണ്ട്, പിന്നെ ക്രിസ്റ്റൽ ബ്ലൂ ബിഗ് ഗിയറിൻ്റെ ഒരു പെയറുണ്ട്. അപ്പോൾ ചോദിക്കുന്നതിന് പ്ലാറ്റിനം ബിഗ് പ്ലാറ്റിനം റെഡിൻ്റെ ഒരു മെയിലായിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു മെയിൽ ഡെഡായി. അപ്പോൾ അതിന് പകരം നമുക്കൊരു മെയില് കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. നല്ല പക്ക പാക്കിങ് കേട്ടോ. നമുക്ക് കറക്റ്റ് ലൈഫ് ഫിഷ് എഴുതി, എൻ്റെ അഡ്രസ്സ്, നമ്മുടെ ഫാമിൻ്റെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് ഒക്കെ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് നമുക്കത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫിഷ് ദേന ഏതാ, ഇത് പ്ലാറ്റിനം റെഡിൻ്റെ മെയിലാണ് കേട്ടോ. അടുത്തത് അടുത്തതാണ് നമ്മുടെ ക്രിസ്റ്റൽ ബ്ലൂ ബിഗ് ഗിയർ. നമ്മളിതൊരു പെയർ ആളുടെ അടുത്ത് മുന്നേ എടുത്തിട്ടുണ്ട് ഒരു ട്രയോ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ തവണ ഒരു പെയറും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ടാങ്കിലേക്ക് മാറ്റാം. നമ്മുടെ ഒരു ട്രൈ കെടുപ്പുണ്ട്, ട്രൈ കെടുപ്പുന്നുണ്ട് ക്രിസ്റ്റൽ ബ്ലൂ ബിഗ് ഗിയർ. അടുത്തതിനും കൂടി നമ്മൾ ഈ ബോക്സിലേക്ക് ഇടാൻ വേണ്ടി വെക്കാണ്. അപ്പോൾ കുറച്ചൊരു മിറക്കി വയ്ക്കാം. നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ട്രൈ ആണ്. ഇതിൽ കണ്ടോ, രണ്ട് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. മെയിൽ എനിക്ക് എൻ്റെ ചത്തുപോയി. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ പുതിയൊരു മെയിലിനെ കൊണ്ടുവന്നത്. കുറച്ച് നമുക്ക് എന്ത് ഇട്ട് വയ്ക്കാം, എന്നിട്ട് നമുക്ക് അഴിച്ചു വിടാം. അവരാ വെള്ളത്തിൽ സെറ്റാകുമ്പോൾ വിളിക്കും. നമുക്ക് നമ്മുടെ മൊയിനേക്കുള്ള ഫുഡ് കൊടുക്കാം. ഈസ്റ്റ് ഇന്നലെ കലക്കി വെച്ചതാണ്. ഇന്നലെ രാവിലെ കലക്കി വെച്ചു, ഇന്ന് രാവിലെ എടുത്താണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിലും മൊയിൻ തന്നെയാണ്. ഇത് നമ്മൾ വാഴയിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. അതിൻ്റെ റിസൾട്ട് ഉണ്ട്, ഇപ്പോൾ ഒരു 4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ വാഴയിലും ഈസ്റ്റും കൊടുത്താണ് ഇതിൽ മൊയിനെ ചെയ്യണത്. ഇതൊരു സാധാരണ പോലെ തന്നെ നമ്മൾ ഈസ്റ്റ് മാത്രം കൊടുത്താണ് ചെയ്യണത്. രണ്ടിലും എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇതൊരു 5-8 ദിവസം മേലെ ആയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആയിരിക്കാം. പിന്നെ ഈ വാഴയിലിട്ടത് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ 4 ദിവസം ആയിട്ടുള്ളൂ. നോക്കാം നമുക്ക് ഇത് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്ത് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇനി വെള്ളത്തിലേക്ക് ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, തന്നെ ഇറങ്ങി പോകാമെന്നാണ് ഞാൻ കേട്ടേക്കണത്. തന്നെ പോയി ഇറങ്ങി പോവോ എന്ന് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് അവരെ പതുക്കെ 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 റിലീസ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറമാനും ഒക്കെ ഞാൻ തന്നെ അതിൻ്റെ പേരിലാണ്. ഇറങ്ങിയിട്ടോ നമ്മുടെ ടീമുകൾ ഇറങ്ങി.
അപ്പുറത്തേക്ക്. ഇതുണ്ട് ക്രിസ്റ്റൽ ബ്ലൂ ബെഗിയർ, ഇതുണ്ട് സെറ്റല്ലേ, കാണാൻ എന്താ ഭംഗിയല്ലേ. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ഇയറും നല്ല കളറും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ആക്റ്റീവാണ്. നമ്മുടെ ഇങ്ങനെ പ്ലാറ്റിന റെഡിനാണ് റിലീസ് ചെയ്യാൻ പോണ്. എയറുണ്ടോ, നന്നായിട്ട് പക്കറ്റ് എയറിറങ്ങിയിട്ടുണ്ട്, ബോഡി മൊത്തം പ്ലാറ്റിനം കയറിയിട്ടുണ്ട്. നമ്മുടെ ഇത്ര ദിവസമായിട്ട് നമ്മുടെ ഫീമെയിൽ ഒറ്റപ്പെട്ട് കിടക്കായിരുന്നു, അവർക്ക് കൂട്ടായിട്ട് ഒരു മെയിലെത്തിയിട്ടുണ്ട്. ക്വാളിറ്റി ക്വാളിറ്റി കണ്ടോ, ഈറ് കണ്ടോ, ഈറും കളറും എല്ലാം നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ജൂനിയർ സ്റ്റേജാണ് ഈ കാണുന്നത്, ജൂനിയർ സ്റ്റേജിന് കാണുന്നത്. എന്നിട്ടാണ് ഇത്ര പക്കയായിട്ട് ഈറും ടൈലൊക്കെ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചില്ലി മൊസൈക്ക് സുബേറക്കയുടെ കയ്യിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇന്നും നല്ല ആക്ടിവേറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഒരു 10-18 കുഞ്ഞുങ്ങളെ ഫസ്റ്റ് കൊണ്ടുവന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരു ഫീമെയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. പിന്നെ ക്യാമറയും മറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ, എൻ്റെ പേരിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തിരുത്താൻ കാര്യത്തിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ, അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരിക. ഓക്കെ, താങ്ക് യു.